വനിതാ സഹസ്രനാമത്തിൽ 115-ാമത്തെ നാമമാണ് ഭദ്രപ്രിയ എന്നുള്ളത്. ഭദ്രമായ വിഷയങ്ങളിൽ പ്രിയമുള്ളവൾ എന്നാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. ഭദ്രം എന്നുള്ള വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. നമ്മൾ ഭദ്രകാളി എന്നൊക്കെ ദേവിയെ വിളിക്കുന്നു. ഭദ്രം കർണേഭി ശൃണിയാമ ദേവാഹ, ഭദ്രമായിട്ടുള്ള വസ്തുക്കളെ ഞങ്ങൾ ചെവികളിലൂടെ കേൾക്കട്ടെ, മംഗളമായ ശബ്ദങ്ങളെ ഞങ്ങൾ ചെവികളിലൂടെ കേൾക്കട്ടെ. ഭദ്രം പശ്യേമ അക്ഷഭിരജത്രാഹ, ഭദ്രമായിട്ടുള്ള മംഗളമായിട്ടുള്ള വസ്തുക്കളെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണട്ടെ. സ്ഥിരൈരംഗൈഹി സുഷ്ടുവാകും സ്വസ്ഥനൂഭിയെ വിഷയമ ദേവഹിതം യഥായുഹു, സ്ഥിരമായിട്ടുള്ള ദൃഢമായിട്ടുള്ള അവയവങ്ങളോടുകൂടിയും ഇന്ദ്രിയങ്ങളോടുകൂടിയും ഞങ്ങൾ ദേവഹിതം യഥായുഹു, ദേവൻ എന്താണോ ഈശ്വരൻ എന്താണോ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് ആ ആയുസ്സിനെ ഞങ്ങൾ പരിപൂർണമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ വേദ പ്രാർത്ഥനയുണ്ട്. ഭദ്രം എന്നുള്ള വാക്കിന് മംഗളമൂർത്തി, മംഗളം എന്നാണ് അർത്ഥം. ഭദ്രമായ വിഷയങ്ങളിൽ പ്രിയമുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. വിഷ്ണു സഹസ്രനാമത്തിൽ ഇങ്ങനൊരു ശ്ലോകമുണ്ട്. പരമം യോ മഹത്തേജ, പരമം യോ മഹത്തപഃ, പരമം യോ മഹത് ബ്രഹ്മ, പരമം യത് പരായണം, പവിത്രാണാം പവിത്രം ച മംഗളാനാം ച മംഗളം, ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യഹപിത. പവിത്രമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പവിത്രമാണ് ഈശ്വരൻ, മംഗളമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മംഗളമാണ് പുരുഷൻ വിഷ്ണു എന്നൊക്കെയാണ് നാമത്തിൻ്റെ അർത്ഥം. മംഗളമായ വസ്തുക്കളെ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നു, അതിൽ പ്രിയമുള്ളവൾ. മംഗളമായ ശബ്ദാദി വിഷയങ്ങളെ വേദശ്രവണം, അതുപോലെ ഭക്തി ഗാനങ്ങൾ കേൾക്കുക, ഇങ്ങനെയുള്ളതിലൊക്കെ പ്രിയമുള്ളവൾ. ഭദ്രമായ വസ്തുക്കളെ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നു, മംഗളകാരിണി എന്നാണ് ഈ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭദ്രമൂർത്തിഹി എന്നുള്ളതാണ് അടുത്ത നാമം. ഇത് 116-ാമത്തെ നാമമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഭദ്രം എന്നുള്ള വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. ബ്രഹ്മ തദ് മംഗളം വിദുഹു എന്നാണ് ഇതിൻ്റെ നിർവചനം. ആത്യന്തികമായിട്ടുള്ള മംഗളവസ്തു പരമാത്മാവാണ്. ബ്രഹ്മസ്വരൂപ ഞാൻ ഒരു ശരീരം എന്നുള്ള ബോധം വെടിഞ്ഞ് ഞാൻ ബ്രഹ്മവസ്തുവാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് അറിയേണ്ടത്. ദാസോഹം എന്നുള്ള ഭക്തൻ, ഞാൻ ദേവിയുടെ അടിമയാണ്, ഞാൻ ദേവിയുടെ ദാസനാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ദാസനാണ് അല്ലെങ്കിൽ എൻ്റെ സ്വാമിയുടെ ദാസനാണ് എന്നൊക്കെ ഉള്ള ഭാവത്തിലൂടെ സോഹം ഞാൻ അത് തന്നെയാണ്, എൻ്റെ സ്വരൂപം ഈശ്വരനാണ് എന്നറിയുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ജീവിത ലക്ഷ്യം. അതിനെ പ്രാപിക്കാനുള്ള വഴിയാണ് ഭക്തി. അങ്ങനെ ദേവി മംഗളമൂർത്തിയാണ്, ദേവി ഭദ്രമൂർത്തിയാണ്. ദേവിയെ തന്നെ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ സർവമംഗള സദ്ഗതിപ്രദ എന്ന് 200-ാമത്തെ നാമം മംഗള സർവമംഗള എന്ന് പറയുന്നു. അതുപോലെ മംഗളാകൃതി 932-ാമത്തെ നാമം മംഗളാകൃതി എന്നാണ്. അപ്പോൾ ഈ നാമങ്ങളിലൂടെയൊക്കെ ദേവി മംഗളമായ വിഷയങ്ങളിൽ പ്രീതിയുള്ളവൾ, ദേവി മംഗളമൂർത്തിയാണ്, മംഗളസ്വരൂപിണിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹജവം രണകാഞ്ചന നൂപുരം വൈജയന്ത്യാ സ്രജാ ജുഷ്ടമം സന്യസ്ത മഹാഗതം തം വീക്ഷ്യ ദുസ്സഹജവം രണകാഞ്ചന നൂപുരം വൈജയന്ത്യാ സ്രജാ ജുഷ്ടമം സന്യസ്ത
മഹാഗതം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 21-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിത്രത്തെ പറയുക. ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി. ഹിരണ്യാക്ഷൻ തോളിൽ ഗദയും വെച്ച് ഈ ദിക്കുകളെയൊക്കെ തൻ്റെ കീഴിലാക്കാൻ പുറപ്പെട്ടു. അതുവരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയത്തെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. ഈ ദിഗ്വിജയത്തെ പറയുമ്പോൾ 3 തരത്തിലുള്ള ദിഗ്വിജയം ഉണ്ട് എന്നാണ്. ധർമ്മവിജയി, ലോഭവിജയി, ആസുരവിജയി, ഇങ്ങനെ 3 തരത്തിൽ ദിക്കുകളെ വിജയിക്കാൻ പുറപ്പെടുന്നവരുണ്ട്. ധർമ്മവിജയി എന്ന് വെച്ചാൽ ധർമ്മവിജയിയായിട്ടുള്ള ഒരാൾ ദിക്കുകളെ വിജയിക്കാൻ പുറപ്പെടുന്നത് ധർമ്മത്തെ നിലനിർത്താൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ പരീക്ഷത്തിൻ്റെ കഥ പറയുമ്പോൾ പരീക്ഷിത്ത് ദിഗ്വിജയം നടത്തിയതായി, ദിക്കുകളെ തൻ്റെ കീഴിലാക്കാൻ പരിശ്രമിച്ചതായി, അതിനുവേണ്ടി ദാ യുദ്ധം നയിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവിടെ പരീക്ഷിത്ത് തൻ്റെ സുഖത്തിന് വേണ്ടി, തൻ്റെ എന്താ തനിക്ക് സന്തോഷത്തിന് വേണ്ടിയല്ല ദിഗ്വിജയം നടത്തിയത്, മറിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാൻ, ധർമ്മത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. പാണ്ഡവർ രാജസൂയയാഗം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ദിഗ്വിജയം നടത്തിയതായി മഹാഭാരതം പറയുന്നുണ്ട്. പാണ്ഡവരുടെ ദിഗ്വിജയവും അവിടെയും ധർമ്മവിജയിയാണ്. ധർമ്മത്തിന് വേണ്ടിയാണ് അവരും ദിഗ്വിജയം നടത്തുന്നത്, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അവർ ദിഗ്വിജയം നടത്തുന്നത്. ഇനി ലോഭവിജയി എന്ന് പറഞ്ഞ 2-ാമത്തത്, തനിക്ക് സുഖം കിട്ടണം, തനിക്ക് പേര് കിട്ടണം, തനിക്ക് പ്രശസ്തി ഉണ്ടാവണം, തൻ്റെ പല ലോഭങ്ങൾ, ലോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിഗ്വിജയം നടത്തുന്നയാളാണ്. ലോഭം എന്ന് വെച്ചാൽ കിട്ടിയതിൽ തൃപ്തി അടയാതെ വരിക, ഇനിയും വേണം എന്നുള്ള ചിന്ത, അതിനാണ് ലോഭം എന്ന് പറയുക. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ദിഗ്വിജയം നടത്താൻ പുറപ്പെടുന്നയാൾ ലോഭവിജയിയാണ്. ഇവിടെ സാധാരണ ഇപ്പോൾ ജരാസന്ധനൊക്കെ ദിഗ്വിജയം നടത്തിയതായിട്ട് പറയുന്നുണ്ട്, ഒരുവിധമൊക്കെ ദിക്കുകളെ ജയിക്കാൻ ശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട്, സാധിച്ചിട്ടില്ലെങ്കിലും. അപ്പം അങ്ങനെയുള്ള ലോഭികൾ ദിഗ്വിജയം നടത്തുമ്പോൾ ആ ദിഗ്വിജയം നടത്തിയ ആൾക്ക് ലോഭവിജയി എന്നാണ് പറയുക. ഇനി അതിലും താഴെയാണ് ആസുരവിജയി. ഇത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഇങ്ങനെ വേർതിരിച്ച് പറയുക. ആസുരവിജയി എന്ന് വെച്ചാൽ ആസുരികതയ്ക്ക് അടിമപ്പെട്ട് ലോകത്തിനെ കീഴിലാക്കാൻ ശ്രമിക്കും. മറ്റേ ലോഭവിജയിക്ക് അവിടെ കൗടില്യം പറയും, ലോഭവിജയിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ദിഗ്വിജയത്തിൽ അയാളുടെ ഉദ്ദേശം അധികാരം കിട്ടുക, പണം കിട്ടുക, അത്രമാത്രമേ ഉള്ളൂ. ഭൂമി കിട്ടുക, പണം കിട്ടുക, അതിന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാക്കി വേറെ അധർമ്മമൊന്നും അയാൾ ചെയ്യില്ല. ഒരു രാജ്യം കീഴടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തെ സ്വന്തം പേരിലാക്കും, പണത്തെയും അപഹരിക്കും. എന്നാൽ ആസുരിക വിജയികൾ അങ്ങനെയല്ല, അവർ രാജ്യത്തെ പേരിലാക്കും, പണം അപഹരിക്കും, അവിടെയുള്ള കുട്ടികളെ ഉപദ്രവിക്കും, സ്ത്രീകളെ ഉപദ്രവിക്കും, സ്ത്രീകളെയൊക്കെ തങ്ങളുടേതാക്കും, തീർത്തും അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉപദ്രവിക്കും. അങ്ങനെയുള്ളവരാണ് ആസുരിക വിജയികൾ. ഇവിടെ ആസുരിക വിജയിയായിട്ടാണ് ഈ ഹിരണ്യാക്ഷൻ ദിഗ്വിജയം നടത്തുന്നത്. അദ്ദേഹം ലോകത്തെ മുഴുവൻ തൻ്റെ കീഴിലാക്കുന്നു, ലോകത്തെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. ഇവിടെ പറയും 21-ാമത്തെ ശ്ലോകത്തിൽ, തം വീക്ഷ്യ ദുസ്സഹജവം രണൽ കാഞ്ചനനോപുരം വൈജയന്ത്യാ സ്രജാജുഷ്ടം അംസന്യസ്ത മഹാഗതം. നേരത്തെ ഗദാപാണിയായിക്കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഗദാപാണിയായി, ഗദയും അംസന്യസ്ത മഹാഗതം, തോളിൽ വെച്ച വളരെ വലിയ ഗദയോടുകൂടി ദിവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഇതാ ഇദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നു. ദുസ്സഹജവം, വളരെ വേഗതയായിരുന്നു, ദുസ്സഹമായ വേദനയെന്ന് സഹിക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഇദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നത്. രണൽ കാഞ്ചനനൂപുരം, അദ്ദേഹം നല്ല സ്വർണത്തിൻ്റെ നൂപുരങ്ങൾ, ചിലങ്കകളൊക്കെ കാലിൽ ധരിച്ചിട്ടുണ്ട്. വൈജയന്ത്യാ സ്രജാജുഷ്ടം, വൈജയന്തി എന്ന മാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈജയന്തി എന്ന മാല കഴുത്തിലണിഞ്ഞുകൊണ്ടും കിലുങ്ങുന്ന എന്താ പാദസരങ്ങൾ അല്ലെങ്കിൽ ചിലങ്കകൾ കാലിൽ അണിഞ്ഞുകൊണ്ടും തോളിൽ ഗദ വെച്ചുകൊണ്ടും, അംസന്യസ്ത മഹാഗതം, ഗദ വെച്ചുകൊണ്ടും ദുസ്സഹജവം, വളരെ വേഗത്തിൽ തങ്ങളുടെ അരികിലേക്ക് വരുന്ന ആ ഹിരണ്യാക്ഷനെ
ആര് കണ്ടു? ദേവന്മാർ കണ്ടു. ഇവിടെ വൈജയന്തി എന്ന മാല ഇദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഈ വൈജയന്തി എന്ന മാല വിശേഷപ്പെട്ട മാലയാണ്. 5 നിറങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയതും കാൽമുട്ടറ്റം താഴ്ന്നു നിൽക്കുന്നതുമായ മാലയ്ക്കാണ് വൈജയന്തി എന്ന് പേര് പറയുക. അങ്ങനെയുള്ള വൈജയന്തി എന്ന മാല ധരിച്ചിട്ടാണ് ഇദ്ദേഹം ചെല്ലുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ വേഗത, ആ പ്രൗഢി, ഗാംഭീര്യമൊക്കെ കണ്ടു ദേവന്മാർ. ഇനി ആ ദേവന്മാർ എന്താണ് ചെയ്തത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അത് നമുക്ക് നാളെ കേൾക്കാം. സങ്കീർത്തനാലാപിനീം എന്ന് വീണ്ടും ധ്യാന ശ്ലോകത്തിൽ വരുന്നുണ്ട്. സംകീർത്തനം എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടിയ, പ്രേമത്തോടുകൂടിയ കീർത്തനം എന്നർത്ഥം. ആദരവോടുകൂടിയ സ്നേഹത്തെയാണ് നമ്മൾ സാധാരണ ഭക്തി എന്ന് വിളിക്കുന്നത്. വെറും സ്നേഹത്തെ ഭക്തി എന്ന് വിളിക്കുന്നില്ല. ആദരവോടുകൂടിയ, പ്രേമത്തോടുകൂടിയ കീർത്തനമാണ് സങ്കീർത്തനമാകുന്നത്. ഈ സങ്കീർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജ്ഞാനപ്പാനയിൽ ആദ്യത്തെ തന്നെ പദ്യങ്ങളിൽ പൂന്താനം പറയുകയാണ്, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നരജന്മം വിഫലമാക്കാം, സഫലമാക്കാം. ഒത്തിരി സാമ്പത്തികം, ധനം, സൗഹൃദങ്ങൾ, വിഷയങ്ങളുടെ നേട്ടം, പറമ്പ്, വീടുകൾ എല്ലാം ഉണ്ടാക്കിയിട്ട്, സമ്പത്ത് വാരിക്കോരി കൂട്ടിയിട്ട് അതൃപ്തി മാത്രം അവശേഷിക്കുകയാണെങ്കിൽ ജീവിതം വിഫലമാണ്. വിഫലം എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്തത്, വിഗത ഫലം എന്ന് പറയും. ഫലമുണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ അവസാന കാലത്താണ് എല്ലാം വിഫലമായി പോയല്ലോ എന്ന് തോന്നുന്നത്. നല്ല ശതമാനം ആൾക്കാർക്കും വാസ്തവത്തിൽ ഇങ്ങനെ തോന്നാറുണ്ട്. ഹൃദയത്തിൽ എവിടെങ്കിലും കുറച്ച് നന്മയുണ്ടെങ്കിൽ അവസാന കാലങ്ങളിൽ, അതായത് നമ്മൾ വേണ്ട വിധത്തിൽ ധാർമ്മികമായിട്ട് ജീവിച്ചില്ലെങ്കിൽ, ഒരു നന്മയുള്ള ഹൃദയത്തിൽ, കുറച്ചെങ്കിലും നന്മയുള്ള ഹൃദയത്തിൽ അവസാന കാലങ്ങളിൽ ജീവിതം വിഫലമായി പോയി എന്ന് തോന്നും. ആ ഹൃദയങ്ങളിൽ യാതൊരു നന്മയും ഇല്ലെങ്കിൽ അങ്ങനെ പോലും തോന്നത്തുമില്ല. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു നഷ്ടവുമില്ലാതെ എപ്പോഴും ചെയ്യാവുന്ന ഒരു അനുഷ്ഠാന പദ്ധതിയാണ് ജപം. കുറേ കാലം നമ്മൾ ചുണ്ടനക്ക് ജപിക്കുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ മനസ്സിനെ ശീലിപ്പിക്കുന്ന ഈ പ്രക്രിയ ആന്തരികമായി തീരുന്നതായിട്ട് നമുക്ക് കാണാം. ആത്മാർത്ഥമായിട്ട് ജപിക്കുകയാണെങ്കിൽ ആ ജപം ഉള്ളിലേക്ക് പോകും. മാനസികമായ ജപത്തെ ധ്യാനം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്തായാലും ഇവിടെ പൂന്താനം എന്താണ് പറയുന്നത്? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഇങ്ങനെ ജപിക്കണമെങ്കിൽ പോലും ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണമെന്നർത്ഥം. ഗുരുനാഥൻ്റെ അനുഗ്രഹമില്ലാതെ ജപിക്കാൻ പോലും സാധിക്കത്തില്ല. ജപിക്കുന്നു എന്ന് വേണേൽ കാണിക്കാം. മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഗുരു മാത്രമാണ് നാഥൻ എന്നും വരുന്നുണ്ട്. നാഥൻ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാവുന്നവൻ, പൂർണ്ണമായി ആശ്രയിക്കാവുന്നവൻ, ആശ്രയം തരുന്നവൻ എന്നർത്ഥം വരുന്നുണ്ട്. ആശ്രയിക്കാൻ കഴിയാത്ത ദുർബലന്മാരെ നാഥന്മാർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ അനാഥത്വം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ ആരും ഇല്ലാതെ വരിക എന്നർത്ഥം. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്തിനെ ആശ്രയിക്കണം,
നിത്യമായതിനെ സത്യമായതിനെ ആശ്രയിക്കണോ അതോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രാപഞ്ചിക വസ്തുക്കളെ ആശ്രയിക്കണോ? എന്തായാലും എവിടെങ്കിലും ഒക്കെ ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ജീവിതം വാസ്തവത്തിൽ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതം വാസ്തവത്തിൽ ആശ്രയത്തിൻ്റെ ഒരു പരമ്പരയും കൂടാണ്. നമ്മളെപ്പോഴും സന്തോഷത്തിന് വേണ്ടി എന്തിനെയെങ്കിലുമൊക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആശ്രയിക്കാതിരുന്നാൽ ഈ സന്തോഷത്തിൻ്റെ ശരിയായ ഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും എന്ന് മനസ്സിലാക്കിയാൽ പോലും നമ്മൾ വീണ്ടും വെളിയിലത്തെ വസ്തുക്കളെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാനാണ് ശാസ്ത്രങ്ങളും ഭഗവത്ഗീതയും അമ്മയെപ്പോലുള്ള മഹാത്മാക്കളും എല്ലാം നമ്മളെ അനുശാസിക്കുന്നത്. നിങ്ങൾക്ക് ബാഹ്യമായിട്ടുള്ള ആശ്രയങ്ങൾ വേണോ ആന്തരികമായ ആശ്രയമാണോ? ബാഹ്യമായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഹ്യമായിട്ട് നമ്മൾ സന്തോഷിക്കാനുള്ള വസ്തുക്കളെ ആശ്രയിക്കുമ്പോൾ ആ സന്തോഷം നൽകുന്ന വസ്തുക്കൾ ചിലപ്പോൾ നമുക്ക് ദുഃഖം തരാം. സന്തോഷത്തിന് സ്ഥിരമായിട്ട് വെളിയിൽ ആശ്രയിക്കാവുന്ന വസ്തുക്കളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യവും. ഈ ലോകത്തിൽ ആരും വെളിയിൽ ബാഹ്യമായിട്ട് അങ്ങനൊരു വസ്തുവിനെ കണ്ടെടുത്തിട്ടില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുക, അങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ നിരന്തരം സന്തോഷത്തിന് വേണ്ടി ആശ്രയിക്കാവുന്ന ഒരു വസ്തു? ഒരു വസ്തുവുമില്ല. അതെത്ര ശ്രേഷ്ഠമായ വസ്തുവാണെങ്കിലും അതിനെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നാൽ അതിൽ മടുപ്പ് വരും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെ സംസാരിക്കാം. ഇതിൻ്റെ തുടർച്ച നാളെ ഉണ്ടാകും. ആ ബ്രഹ്മാവ് ആ താമരയിൽ ഇരുന്നു കൊണ്ട് താൻ എവിടുന്നുണ്ടായി, എവിടെയാണ് തൻ്റെ ഉൽപ്പത്തി, താൻ താമരയിൽ ഇരിക്കുന്നു അറിയാം, ഈ താമര എവിടുന്നുണ്ടായി എന്നിങ്ങനെ പല പ്രാവശ്യം അന്വേഷിച്ചു. ഓരോ ദിക്കിലേക്കും നോക്കി എന്നാണ്, എവിടെയാണ് എന്തുള്ളത്, മുമ്പിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല, രണ്ട് വശങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല, പുറകിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല, നാല് ദിക്കിലേക്കും നോക്കിയപ്പോൾ നോക്കാൻ വേണ്ടി നാല് മുഖങ്ങളുണ്ടായി എന്നാണ്. അങ്ങനെ ബ്രഹ്മാവ് ചതുർമുഖനായി, നാല് ദിക്കിലും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. പക്ഷേ ഈ താമര ഇങ്ങനെ കാണാം, ഈ താമര എവിടുന്നുണ്ടായെന്നറിയാൻ വേണ്ടി ഈ താമരയുടെ തണ്ടിൽ കൂടി പല പ്രാവശ്യം ഓരോ നാളങ്ങളിൽ കൂടി താഴേക്ക് അന്വേഷിച്ചു പോയി ബ്രഹ്മാവ് അണുസ്വരൂപനായിട്ട്. അപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓരോ തണ്ടിൽ കൂടി താഴേക്ക് പോയി, അടുത്ത തണ്ടിൽ കൂടി തിരിച്ച് മുകളിലേക്ക് വന്നു, വീണ്ടും താഴേക്ക് പോയി, ഇങ്ങനെ ഗതാഗതങ്ങൾ ഏതാണ്ട് 1000 വർഷത്തോളം നടന്നു നോക്കിയിട്ടും ഈ താമര എവിടുന്നുണ്ടായെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് തിരിച്ചെത്തി ചിന്താകുലനായി ചിന്തിച്ചു, ഇതെവിടെ നിന്നാണ് ഉണ്ടായത്, ഇതിൻ്റെ ഉൽപ്പത്തി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ കാറ്റിൻ്റെ ഗതിയിൽ കൂടി തപ തപ എന്നൊരു ശബ്ദം തനിക്ക് കേൾക്കാൻ സാധിച്ചു എന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തപഫ് ചെയ്യൂ എന്നാണ് മനസ്സിലാക്കിയെന്നും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉള്ളിലേക്ക് അടക്കിക്കൊണ്ട് ബ്രഹ്മാവ് തപഫ് ചെയ്തു എന്നും തപഫിൻ്റെ അന്തിമഘട്ടത്തിൽ തൻ്റെ മനസ്സിൽ തൻ്റെ ചിന്തയിൽ ഈ ഒരു പാൽക്കടലും അതിൽ കിടക്കുന്ന വൈകുണ്ഠമൂർത്തിയായ വിഷ്ണുവിനെയും അതിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയും താമരയിൽ ബ്രഹ്മാവിനെയും തനിക്ക് കാണാൻ സാധിച്ചു എന്നും ഇങ്ങനെ തൻ്റെ ഉൽപ്പത്തി എവിടെയാണ് എന്ന് ബ്രഹ്മാവിന് കണ്ടെത്താൻ പറ്റിയതാണ്. അങ്ങനെ ഒരു ചൈതന്യ സ്വരൂപനായ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ആ താമര ഉണ്ടായെന്ന് കണ്ടെത്തുകയും എന്നിട്ട് തനിക്ക് എന്താ സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി ഭഗവാനോട് അനുവാദം ചോദിച്ചപ്പോൾ ആ ചൈതന്യ സ്വരൂപൻ സൃഷ്ടിച്ചോളൂ അനുവാദം കൊടുത്തു. പക്ഷേ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവിനോടും തനിക്ക് ബന്ധമുണ്ടാവരുത് എന്ന് നേരത്തെ തന്നെ വരം ബ്രഹ്മാവ് വാങ്ങുന്നുണ്ട്. കാരണം താൻ കോടിക്കണക്കിന് ജീവജാലങ്ങൾ സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്നതിനോടൊക്കെ എൻ്റേതാണ് എന്ന് ഓരോ സൃഷ്ടിയിലും ഒരു മമതാബന്ധമുണ്ടാക്കിയെടുത്താൽ കോടിക്കണക്കിന് ബന്ധങ്ങൾ ബ്രഹ്മാവിന് ബന്ധനമായിത്തീരുമെന്ന് കണ്ടിട്ട് സൃഷ്ടിക്കുന്ന ഒന്നിനോടും തനിക്ക് ഒരു ബന്ധനമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ആ ചൈതന്യം അനുഗ്രഹം കൊടുക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാവിന് എത്ര സൃഷ്ടി നടത്തിയാലും ആ സൃഷ്ടിയിലൂടെ യാതൊരു കടപ്പാടോ ബന്ധം സൃഷ്ടിച്ചു അതോടെ തീർന്നു. പക്ഷേ നമ്മൾക്കതല്ല, നമ്മൾക്ക് ഒരു സൃഷ്ടിയോ രണ്ട് സൃഷ്ടിയോ ആണെങ്കിൽ പോലും അതിനോടുള്ള കടമയും കടപ്പാടും ബന്ധവും ജീവിതം മുഴുവൻ ബന്ധനമായി നിലനിൽക്കും. ഇതുണ്ടാവാതിരിക്കാനുള്ള വരമാണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ ഈ സൃഷ്ടിയുടെ ആരംഭ പ്രക്രിയയിൽ ഈ
സൃഷ്ടിക്കണമെന്നുള്ള ജ്ഞാനശക്തി ഉള്ള ഇച്ഛാശക്തിയെ ജ്ഞാനശക്തിയാക്കി മാറ്റി അറിവാക്കി മാറ്റി അത് കർമ്മശക്തമാക്കി. അങ്ങനെ ആ ജ്ഞാനശക്തിയാണ് ആദ്യമായും തൻ്റെ ഈ സൃഷ്ടിക്ക് കാരണമായി തീർന്നിരിക്കുന്ന മഹത്ത് എന്നൊരു ചൈതന്യമായി ഒരു ശക്തിയായി അദ്ദേഹം ആവിഷ്കരിക്കുന്നു. ഈ മഹത്തിൽ നിന്നും പിന്നീട് മായയുണ്ടാകുന്നു, മായയിൽ നിന്നും ത്രിഗുണങ്ങളുണ്ടാകുന്നു. മായ എന്നുള്ളത് ഒരു ഉണ്ടെന്നും ഇല്ലെന്നും തോന്നിക്കുന്ന ഒരു ചൈതന്യമാണ്. ആ മായയിൽ നിന്നും ത്രിഗുണങ്ങളുണ്ടായി, സത്വ രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളുണ്ടായി. ആ മൂന്ന് ഗുണങ്ങളിൽ നിന്നും മൂന്ന് തരത്തിലുള്ള സൃഷ്ടി ഈ പ്രപഞ്ചത്തിനുണ്ടാകുന്നു. അങ്ങനെയാണ് സാത്വിക ആയ ഭാവത്തിൽ നിന്നും, രാജസമായ ഭാവത്തിൽ നിന്നും, താമസമായ ഭാവത്തിൽ നിന്നും പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, അവയുടെ തന്മാത്രകൾ, അന്ധകരണമായി തീർന്നിരിക്കുന്ന ബുദ്ധി, ജ്ഞാനം, അതുപോലെ മനസ്സ്, അഹങ്കാരം എന്ന് പറയുന്ന നാല് അന്ധകരണങ്ങൾ, ഇത് നാലും കൂടി ചേർന്ന് ഒരു വലിയ സൃഷ്ടിയുടെ പ്രക്രിയ മുഴുവൻ ഇതോടെ ആരംഭിക്കുന്നു. ഇങ്ങനെ ഈ ആദ്യം ഈ തുടക്കത്തിൽ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ചുള്ള വിശദമായൊരു പഠനമാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം ഏറ്റവും അണുസ്വരൂപമായ സൂക്ഷ്മതരമായ ഭാവത്തിൽ നിന്നും പ്രപഞ്ചം വളർന്ന് വലുതായി ഉണ്ടായി നിലനിൽക്കുന്നു. ആ പ്രപഞ്ചത്തെ വീണ്ടും കാലം കഴിയുമ്പോൾ ഒരു ബ്രഹ്മപ്രളയത്തിൽ തന്നെ ഉള്ളിലേക്ക് സംഹരിക്കുന്നു. ഇതാണ് സൃഷ്ടിപ്രക്രിയയുടെ സ്വരൂപമെന്ന് സൂചിപ്പിച്ചാണ് മനുസ്മൃതി ആരംഭിക്കുന്നത്. Thank you.